ये शिव जी की बारात और चक्रव्यूह में है। ये बात से आपको नहीं लगता कि किसी इंसान का जो है वो ड्रग टेस्ट होना चाहिए जो इस तरह की बात करता है? मुझे तो लगता है होना चाहिए। നമസ്കാരം കേരള. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കങ്കണ റണൌത്ത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു എം പി ആണ് കങ്കണ റണൌത്ത്. അതായത് ആക്ടേഴ്സ് മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കുടിയേറി പാർത്ത ഒരു എം പി ആണ് കങ്കണ. ഇവര് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി ഡ്രഗിസ്റ്റ് ആയിട്ട് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള വളരെ മോശമായി രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പൊ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം കങ്കണയെ കുറിച്ച്, കങ്കണക്ക് ഇതിന്റെ മുമ്പും എയർപോർട്ടിൽ വെച്ച് ഒരു വനിതാ കോൺസ്റ്റബിളുടെ കയ്യിൽ നിന്ന് മൂന്തക്ക് നല്ലൊരു സ്ലാബ് കിട്ടിയ ഒരു എം പി ആണ് പിന്നെ കങ്കണ എന്ന് പറയുന്നത്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ എവിടെ പോവുകയാണെങ്കിലും വളരെ മോശമായിട്ടാണ്, ഇമ്മച്യൂർഡായിട്ടാണ് ഈ ഒരു എം പി പെരുമാറാറ്. ഇവർക്ക് ആളുകളെ മോശമായിട്ട് പറയാ, അവർക്കെതിരെ പിന്നെ എന്താ പറയാ, പിന്നെ കള്ള പ്രചരണങ്ങൾ പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ വ്യക്തി ഓരോ എം പിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ പൊളിറ്റീഷ്യന്മാരെ കുറിച്ച് പറയുക, ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇവർ എം പി സ്ഥാനത്ത്, അതായത് പൊളിറ്റിക്സിലേക്ക് വന്നത് മുതലേ ഇവർക്കുള്ള ഒരു സ്വഭാവമാണ്. ഇത്തരത്തിൽ എം പി എന്താ പറയാ, പൊളിറ്റിക്കൽ മേഖലയിലുള്ള അവരുടെ ഓപ്പണന്റായിട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വഭാവം ഈ ഒരു എം പി, അതായത് കങ്കണക്കുണ്ട്. പലരും പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കങ്കണയുടെ മുൻനിർത്തി, ഈ ഒരു എം പിയെ മുൻനിർത്തിക്കൊണ്ട്, കാരണം ഇവര് ആക്ടർ മേഖലയിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ ഇപ്പൊ ജനങ്ങൾ പറയുന്നു ആക്ടേഴ്സ് മേഖലയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ പൊളിറ്റിക്സിൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന തരത്തിലുള്ള പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റായ വാദമാണ്. സോ എന്റെ പേഴ്സണലി ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് മേഖല, സോറി, ആക്ടേഴ്സ് മേഖലയിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ പൊളിറ്റിക്സ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് പ്രവർത്തിച്ച ഒരുപാട് നല്ല നല്ല പൊളിറ്റീഷ്യന്മാരെ നമുക്കറിയാം. വയനാട്, സോറി, തമിഴ്നാട്ടിൽ നിന്നുള്ള ജയലളിത വളരെ അടിപൊളിയായിട്ടായിരുന്നു അവരുടെ ജനസേവനം. അതുപോലെ തന്നെ MGR, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിലവില് സ്റ്റാലിന്റെ മോൻ ഉദയനിധി സ്റ്റാലിൻ വളരെ അടിപൊളിയായിട്ടാണ് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ടർ മേഖലയിൽ നിന്നും വന്ന ഒരുപാട് ആളുകൾ, പൊളിറ്റീഷ്യന്മാരായിട്ടുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് കങ്കണ വളരെ പിന്നെ എന്താ പറയാ, വ്യത്യസ്തമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ എയർപോർട്ടിൽ വെച്ച് അവർക്ക് അടി കിട്ടാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ആ കോൺസ്റ്റബിളിന്റെ മാത, അതായത് സിഖ് പിന്നെ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. അവരുടെ പാരന്റ്സിനെ കുറിച്ച് എല്ലാ കഥകൾ, കരിസ്ഥാനവാദികളാണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിച്ചത് മുതലാണ് അവർക്ക് അടി കിട്ടിയത്. പക്ഷെ ആ അടി കിട്ടിയതിന് ശേഷം BJP ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വനിതാ പിന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ കങ്കണക്ക് അനുകൂലമായിട്ട് ഒക്കാലത്ത് പറയുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടില്ല. കാരണം അവർക്കൊക്കെ അറിയാം ഈ കങ്കണക്ക് രണ്ടെണ്ണം കിട്ടണം എന്നുള്ളത്. സോ ഇവരിപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് വളരെ ഇമ്മച്യൂർഡായിട്ടുള്ള ഒരു വാക്കുകളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, അതായത് പൊളിറ്റീഷ്യനിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകളോ കള്ള പ്രചരണങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല. നമുക്കറിയാം പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ വേറെ എന്തൊക്കെ ഫോക്കോ അങ്ങനെ എന്തൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ പൊളിറ്റീഷ്യൻസ്, വേറൊരു കാര്യങ്ങളുണ്ട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു എം പി ഉണ്ട് ആക്ടർ മേഖലയിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വന്ന ഒരു എം പി ആണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പം അവരിൽ നിന്നും ഇപ്പോ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്ക് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പൊളിറ്റീഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യൂട്ടിലുള്ള ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ആ ജനങ്ങൾ തന്നെ ഇതിന് ഉത്തരവും പറയേണ്ടതുണ്ട്. ഇപ്പൊ എന്തുണ്ടായി എന്നുള്ളത്, കേരളത്തിൽ നിന്നുള്ള ഒരു ആക്ടർ മേഖലയിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു. ആളെ പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഊഹിച്ചാൽ കിട്ടിയിട്ടുണ്ടാവും ആരാണ് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ആണ്
ചൈനയിലുള്ള ജനങ്ങൾ പോലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹീറോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് മുന്നോട്ട് വരുന്നത്. സോ അപ്പോ നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം പോപ്പുലർ ആയിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ പ്രതീക്ഷ. കങ്കണക്കെതിരെ നടപടി എടുക്കേണ്ടത് വളരെയധികം നിർബന്ധപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ. എനിവേ, ഇത്തരം പൊളിറ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എം പിമാരെ തിരിച്ചറിയുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. ജനങ്ങളോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാനുള്ളത്, കാരണം ജനങ്ങൾക്ക്